أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصلي على جميع الأنبياء المرسلين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. إن بيا ودبركولي الله سبحانه أنغرهم وند നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും സുഖമാണ്. ഇപ്പം സൂര്യ നമസ്കാരം കഴിഞ്ഞു റൂമിൽ തിരിച്ചെത്തി പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ മുമ്പേ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ട് അതിനുശേഷം യാത്ര ആരംഭിക്കാം എന്നുള്ള രീതിയിൽ ഇന്നലെ ഒരുപാട് ഡ്രസ്സൊക്കെ അലക്കാലൊക്കെ അലക്കിയിട്ടും എല്ലാം ഉണങ്ങി. മാഷാല്ലാ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് ഉപ്പള ഭാഗത്തേക്കാണ്. നമ്മുടെ അവസാന സ്റ്റേറ്റായ കേരളത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റർ പോയാൽ ഉപ്പളെത്തും. അള്ളാഹു ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ അള്ളാഹു നൽകും. അപ്പോൾ റബീഉൽ അവ്വൽ 1 യാത്ര ആരംഭിച്ച ഞാൻ ഏകദേശം 11 മാസം കയ്യാറായിരിക്കുകയാണ്. മുഹറം കയ്യാറായി. ഇംഗ്ലീഷ് മാസം അനുസരിച്ചാകുമ്പോൾ 28-ാം തീയതി വന്നാലേ ഏപ്രിൽ 12-ോ അങ്ങനെ എന്താണ് ആഗസ്റ്റ് 12-ോ കാണത്തു. 28-ാം തീയതി വന്നാൽ റബീഉൽ അവ്വൽ 1 ആരംഭിച്ച ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആഗ്രഹിക്കുന്നു ആ റബീഉൽ അവ്വൽ 1 എന്നെ തിരിച്ച് ബീമാ പള്ളിയിൽ എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെയധികം സന്തോഷവും സമാധാനത്തോടുകൂടി 2 ദിവസം വ്യാഴാഴ്ച ലുഹർ നമസ്കാര ലുഹർ പാങ്കോടുകൂടി എത്തിയ ഞാൻ ഇന്നലെ ജുമാ മാഷാല്ലാ അൽഹംദുലില്ലാ വളരെ സ്നേഹം നിറഞ്ഞ മദീന ഉസ്താദ്. അതുകൂടാതെ ഒരു പ്രത്യേകത, എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസി കൂടിയായ അസ്കർ സഖാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദിന് യാദൃശ്ചികമായിട്ട് ഇന്നലെ ജുമാക്ക് കണ്ടുമുട്ടി. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഉള്ളാണം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത്രേ. എന്തായാലും അദ്ദേഹത്തിനെ കണ്ടുമുട്ടി ഒരുപാട് സമയങ്ങൾ അദ്ദേഹമായി ചിലവഴിച്ചു. മാഷാല്ലാ അൽഹംദുലില്ലാഹ് ഒരുപാട് കൂടപ്പറപ്പുകളായിട്ടും സെക്യൂരിറ്റി ആയിട്ടും മറ്റുള്ളവരായിട്ടും എല്ലാവരുമായിട്ടും എനിക്ക് പറയാനുള്ളത് പങ്കുവെച്ചുകൊണ്ടും അവർക്ക് പറയാനുള്ളത് ഞാൻ കേട്ടുകൊണ്ടും മാഷാല്ലാ അൽഹംദുലില്ലാഹ് യാത്ര ആരംഭിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനി അടുത്തത് മാലിക് ദിനാറ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാളെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വെള്ളിയാഴ്ച അള്ളാഹു തൗഫീഖ് ചെയ്താൽ നിലാമുറ്റം ജുമാ മസ്ജിദിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ, കാരണം ഞാൻ പോകുന്ന വഴി ആ വഴിയാണ് ഞാൻ പോവുക. തളിപ്പറമ്പ്, ഇരിക്കൂറ്, ഇരിട്ടി, മട്ടന്നൂർ, പാലോട്ട് പള്ളി, അങ്ങനെ ആ വഴിയായിരിക്കും അങ്ങനെ പോവുക. തലശ്ശേരി പാനൂരേക്ക് പോവില്ല, തലശ്ശേരി വഴി അങ്ങനെ പോകും കുഞ്ഞിപ്പള്ളി. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കൂടപ്പുറപ്പുകൾ ആത്മാർത്ഥമായിട്ടത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതനുസരിച്ച് നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അറിയിക്കുന്നു. അപ്പോ ഇന്നലെ ഒരു കമന്റ് കണ്ടു,
കമ്മിറ്റിന് മറുപടി പറയല്ല പക്ഷെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരം കിട്ടണ്ടേ അപ്പൊ ഇന്നലെ കമന്റിലുണ്ടായിരുന്നു കമന്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടോ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിട്ട് അതൊരു ബുദ്ധിമുട്ടാവണ്ട രണ്ട് കമന്റ് ഇന്നിപ്പോ രാവിലെ ഒരു കമന്റ് കണ്ടു ഇൻഷാല്ലാ പറയുന്നവരൊക്കെ പറയൂ അള്ളാഹു ആണ് അറിയുന്നവൻ അള്ളാഹു ആണ് നിങ്ങൾക്ക് സർവ അനുഗ്രഹങ്ങളും നൽകുന്നവനും എനിക്ക് അനുഗ്രഹം നൽകുന്നവനും ഈ ലോകം സൃഷ്ടിച്ച പടച്ച തമ്പുരാനാണ് എല്ലാവർക്കും അനുഗ്രഹവും നൽകുന്നത് ഏതോ ഇബ്ലീസ് കാട്ടിത്തന്ന സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ആരംഭിച്ച തങ്ങളെ നിങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു എന്നാണ് അദ്ദേഹത്തിന് കണക്ക് ചിലപ്പോ എന്നെ നടത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സത്യത്തിൽ എത്ര നടന്നാലും ഒരു ദിവസം വെറുതെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് ആ നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അള്ളാഹുവിനോടുള്ള അടുപ്പം ഇൻഷാല്ലാ അത് ആരോട് പറഞ്ഞാൽ മനസ്സിലാക്കാം അപ്പോ ഞാൻ അഞ്ചോ ആറോ മാസം എല്ലാ തൊഴിലും എനിക്കറിയാം കഷ്ടപ്പെട്ടാൽ എൻ്റെ കടബാധ്യത എല്ലാവരും ചിന്താഗതി എൻ്റെ കടബാധ്യത തീർക്കാനാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് കടബാധ്യത അള്ളാഹു അതിനൊരു മാർഗം വഴി കണ്ടെത്തും എൻ്റെ കൂടപ്പുറപ്പുകളിലൂടെയോ എങ്ങനെയെങ്കിലും അള്ളാഹു ഞാൻ എത്തുമ്പോൾ എനിക്ക് ലക്ഷങ്ങൾ നേടണമെന്നോ എല്ലാവരും വിചാരിക്കും ഉള്ള ആളെ പള്ളിയിലൊക്കെ വന്ന് ഒരുപാട് വാരി കൂട്ടിയിട്ടാണ് ഞാൻ വരുന്നത് ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിച്ചോളൂ ഈ പരിഹാസങ്ങൾ കാരണം വേദനിക്കുന്ന പലരും ഉണ്ടാവും പരിഹാസത്തിന് എനിക്കൊരു പ്രശ്നമല്ല നിങ്ങളെ ഇതല്ല ഇതിന്റെ അപ്പുറം പരിഹസിച്ചാലും എനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹം എന്റെ റബ്ബ് തന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ നടക്കുന്നു പിന്നെ ഒരാള് ഇന്നിപ്പോ രാവിലത്തെ കമന്റ് കണ്ടാണ് വണ്ടിക്ക് ചതിക്കാൻ അറിയില്ല പറ്റിക്കാൻ അറിയില്ല എനിക്ക് പറ്റിക്കാനും ചതിക്കാനും വേണം നിങ്ങൾ ഞാൻ വന്ന വഴികളൊക്കെ ഞാൻ വന്ന പള്ളികളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏത് പള്ളിയിലോ അല്ല ഇനിയിപ്പോൾ ഉള്ളാളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളക്കാർക്ക് ഉള്ളാളം അറിയാതിരിക്കാൻ കഴിയും അവിടുത്തെ പള്ളിക്കാരോടോ ആരോടെങ്കിലൊക്കെ വിളിച്ചിട്ട് ചോദിക്കും ഞാൻ ഏതെങ്കിലും വിധത്തിൽ സഹായങ്ങൾ ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങളെ ചോദിച്ചു നിങ്ങളെ മനസ്സമാധാനം എൻ്റെ സമാധാനം ഇനി അങ്ങനെ സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ തോന്നുള്ളൂ എന്നെ പരിശോധിച്ചോ എത്രത്തോളം ഉണ്ട് എന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ ഒരു ഗൾഫിൽ നിന്നൊരു കൂടപ്പുറപ്പ് 500 രൂപ എനിക്ക് അയച്ചു മെനഞ്ഞാന്നൊരു 100 രൂപ ഒരു കൂടപ്പുറപ്പ് അയച്ചു അങ്ങനെ ഏകദേശം 1000 രൂപയുടെ അടുത്ത് എൻ്റെ അക്കൗണ്ടിൽ ആ ഒരു പൈസ ഹദ്യപ്പെട്ടി ഹദ്യപ്പെട്ടി ഇങ്ങനെ വെച്ച് നിന്നല്ലാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്യാവശ്യ ചെലവിന് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാറുണ്ട് തുച്ഛമായ സംഖ്യ അതിൽ വരാറുണ്ട് വന്നോ വന്നില്ല അതൊന്നും എൻ്റെ വിഷയമല്ല എന്റെ ലക്ഷ്യം അള്ളാഹുവിനെ എന്റെ കൂടപ്പുറപ്പുകളിലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുക എന്റെ ദൗത്യം എന്റെ റബ്ബിന് മരണം വരെ പുകത്തിപ്പാടി പറഞ്ഞുകൊണ്ടു എന്റെ ഹബീബിനെ ഹബീബിന്റെ ത്യാഗത്തിന് തങ്ങളാണെന്ന് പറഞ്ഞിട്ട് ദുനിയാവെന്ന് ഇവിടെ വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് തങ്ങളാണ് അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്തു എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും അപ്പോ ഉൾക്കൊള്ളുന്ന ഒരുപാട് നല്ല കൂടപ്പുറപ്പുകൾ ഒരുപാട് കൂടപ്പുറപ്പുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ബെല്ലാരിന്ന് ഇന്നലെ ഒരു കൂടപ്പുറപ്പ് വിളിച്ചു ഉസ്താമാർ വിളിച്ചു പല ഉസ്താദും വിളിച്ചു എനിക്ക് വിസയും ടിക്കറ്റും എടുത്തു തന്ന ഉസ്താദുമായിട്ടും പല വട്ടം ഞാൻ വിളിച്ച് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അൽഹംദുലില്ല വളരെയധികം സ്നേഹനിധിയായ ആ ഉസ്താദ്
നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും ഞാൻ ചെയ്യുന്നത് ശരിയും തെറ്റും ഞാൻ ഉസ്താദിനോട് ചോദിക്കാം പലരോട് എനിക്കത് മതി അവരാ സമ്മതം കിട്ടിയാൽ മതി പിന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം കാണുന്നവൻ എന്നും കുറ്റം കാണും നന്മയും തിന്മയും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് പക്ഷെ നന്മ ആർക്കാണ് നൽകുന്നത് തിന്മ ആർക്കാണ് നൽകുന്നത് നമ്മൾ മനസ്സിലാക്കും ആ തിന്മയിലേക്ക് എത്തിക്കുന്നത് ആരാണെന്നും നമ്മൾ മനസ്സിലാക്കും എന്റെ വിഷയങ്ങളൊക്കെ കുറെ പറയാറുണ്ട് അത് പറഞ്ഞാൽ തീരൂല പക്ഷെ അത് അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ചറപ്പിന്റെ വേണ്ടുക കൊണ്ട് ഞാൻ എന്താണ് എന്റെ നിയ്യത്ത് എന്താണ് എന്റെ പ്രവൃത്തി എന്താണെന്ന് എന്നെ സൃഷ്ടിച്ച ഈ ഇത്രയും കാലം എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തിയ എന്റെ റബ്ബിനറിയാം എന്റെ പ്രവൃത്തി എന്താണ് ഞാൻ ഒരു വിഭാഗത്തിന്റെ കൂടെയോ അല്ലെ ഒരു വിഭാഗത്തിനെ താഴ്ത്തിക്കെട്ടിയിട്ടോ ഒരു വിഭാഗത്തിനെ ഉയർത്തിക്കെട്ടിയിട്ടോ ഒന്നും പറയാൻ ഞാൻ ആളല്ല ഞാൻ നിങ്ങളോട് ഒന്നേ ആവശ്യപ്പെടുന്നു ഈ ദുനിയാവിന്റെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഈ ദുനിയാവെന്ന് വിട പറയാനുള്ള തൗഫീഖും ഭാഗ്യവും എന്റെ കൂടപ്പുറപ്പുറക്കും നൽകണമെന്ന് മാത്രമേ ഞാൻ തേടിയിട്ടുള്ളൂ നിങ്ങൾ എന്നെ എത്ര പരിഹസിച്ചാലും എനിക്ക് തേടാൻ അങ്ങനെ കഴിയുള്ളൂ നിങ്ങളെ വെറുക്കാൻ എനിക്കാവില്ല നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ ലക്കും ദീനുക്കും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 7000 കിലോമീറ്ററിന് അടുത്ത് ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് കഴിവാണുള്ളത് ഒരു കഴിവില്ല അള്ളാഹു തരുന്ന അനുഗ്രഹമല്ലാതെ മറ്റൊരു കഴിവും എനിക്കില്ല അപ്പോ ഇന്നലത്തെ ഒരു തമ്പിലേലെ ഞാൻ കൊടുത്തിരുന്നു ഇന്നത്തെ ഞാൻ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു എന്ത് നമ്മള് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളും നമുക്കുണ്ടാകും ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് ഇഖ്ലാസോടുകൂടി എന്ത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും എന്റെ റൂഹിന് ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ വിട്ട് വ്യതിചലിക്കാൻ ഞാൻ തയ്യാറല്ല എത്ര കഷ്ടപ്പാട് വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ ഈ ദുനിയാവിൽ താൽക്കാലിക ജീവിതത്തിന് വന്ന ഞാൻ എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ആദ്യം ഒരു ദൃഢനിശ്ചയം നമ്മൾ മനസ്സിലിട്ട് അല്ലാഹുവിന്റെ തൗഫീഖും ഭാഗ്യവും നൽകുന്നതാണ് നല്ല ചൂടാണ് രാവിലെ ഒന്നും അയച്ചാൽ എന്തായാലും ഇൻഷാല്ലാഹ് അല്ലാഹു തആല എന്റെ കൂടപ്പുറപ്പുകൾക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വിഷയം വിശദമായി വിഷയങ്ങൾ പറയണമെങ്കിൽ ഇപ്പൊ കഴിയൂല അതുകൊണ്ട് ഇൻഷാല്ലാഹ് എനിക്കാകുന്നത് പോലെ എനിക്കറിയുന്നത് പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെയും എന്റെ ഹബീബിനെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും റസൂൽ ആഗ്രഹിച്ചതുപോലെ ഈ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കുറച്ച് എന്റെ കൂടപ്പിറപ്പുകൾ മനസ്സിലാക്കി അവർ അള്ളാഹുവിലേക്ക് എടുത്താൽ അത് തന്നെയാണ് എന്റെ ഭാഗ്യം ഇൻഷാല്ലാഹ് അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുവാനും ഈ ദുനിയാവിൽ നിന്ന് വിട പറയുവാനും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്ന കൂടപ്പിറപ്പുകൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ വന്ന് പരിശോധിക്കാം എന്ത് വേണമെങ്കിലും പരിശോധിക്കാം എത്രത്തോളം എന്റെ കൈകളിൽ ഉണ്ടെന്ന് പരിശോധിക്കാം എന്തിനും സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഞാനിപ്പം കേരളത്തിലേക്കാണ് വരാൻ പോകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട് അല്ലയാണ് കാക്കുന്നത് എന്തൊക്കെ സംഭവിക്കും സംഭവിക്കാം ഇൻഷാല്ലാഹ് അള്ളാഹു ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നൽകില്ല എന്നുള്ള പരിപൂർണ വിശ്വാസത്തിനാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ റബ്ബിലുള്ള തവക്കുൽ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് തിരിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ യാത്രയിൽ ആർക്കും പ്രയാസമുണ്ടാകുവാനോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരെയും പ്രയാസപ്പെടുത്തരുതെന്നും ബുദ്ധിമുട്ടിക്കരുതും എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിന് നിങ്ങളുടെ സഹകരണങ്ങളും സഹായങ്ങളൊക്കെ ആവശ്യപ്പെടും
അതുകൊണ്ട് ഇൻഷാ അല്ലാ അല്ലാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.